സ്വപ്ന ഇപ്പോൾ പറയുന്ന രഹസ്യമൊഴിയിലെ എല്ലാ വിവരങ്ങളും നേരത്തെ തന്നെ കസ്റ്റംസ് ഉൾപ്പെടെയുള്ള അന്വേഷണ സംഘത്തോട് പറഞ്ഞിരുന്നതാണ്. എന്നിട്ടും കസ്റ്റംസും മറ്റ് ഏജൻസികളും ഇതൊന്നും അന്വേഷിച്ചില്ല. രഹസ്യമൊഴിയിലെ വസ്തുതകൾ അമിത്ഷായെയും ഡോവലിനെയും അറിയിച്ച് സർക്കാരിനെതിരെ നടപടിയെടുപ്പിക്കാനാണ് സംഘപരിവാറിൻ്റെ ഇപ്പോഴത്തെ ലക്ഷ്യം. ഇത് മുന്നിൽ കണ്ട് കരുതലോടെയാണ് ഇ ഡി നീങ്ങുന്നത്. പിണറായിയെയും ഭാര്യ കമലയെയും വീണയെയും ചോദ്യം ചെയ്യിക്കാനും നീക്കം നടക്കുന്നുവെന്നാണ് ലഭിക്കുന്ന വിവരം. എന്നാൽ സ്വപ്ന സുരേഷിൻ്റെ രഹസ്യമൊഴിയിൽ കസ്റ്റംസും NIAയും വലിയ താല്പര്യം കാട്ടുന്നില്ല. ഈ രണ്ട് ഏജൻസികളും കേരളത്തിലെ സ്വർണ്ണക്കടത്ത് വിഷയത്തിൽ കരുതലോടെയാണ് പ്രതികരിക്കുന്നത്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും കുറിച്ച് രഹസ്യമൊഴിയിൽ പരാമർശിച്ചിട്ടുണ്ടെന്ന സ്വപ്നയുടെ വെളിപ്പെടുത്തലിൽ ഇവരെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചാൽ പോലും വിജയിച്ചുവെന്ന പ്രതീക്ഷയിലാണ് BJP ക്കാർ. അത്തരത്തിലാണ് അവർ പ്രചാരണങ്ങൾ നടത്തുന്നതും. BJP ഇപ്പോൾ പരസ്യമായിട്ടാണ് സ്വപ്നയ്ക്ക് പിന്തുണയുമായി വന്നിട്ടുള്ളത്. അത് ഇന്നലെ KSുരേന്ദ്രൻ പറഞ്ഞത് തന്നെ വെച്ച് നോക്കുമ്പോൾ മനസ്സിലാക്കാം. ഒരു വക്കീൽ പോയാൽ 1000 വക്കീലിനെ സ്വപ്നയുടെ കേസ് വാദിക്കാൻ വരുമെന്നാണ് സുരേന്ദ്രൻ പറഞ്ഞത്. കസ്റ്റംസിന് 1.5 വർഷം മുമ്പാണ് സ്വപ്ന രഹസ്യമൊഴി നൽകിയത്. അതേ മൊഴികൾ തന്നെയാണോ ED ക്കും കൊടുത്തിരിക്കുന്നത്? അന്ന് എന്തുകൊണ്ട് ആ മൊഴികൾ പരിശോധിച്ച് നടപടികൾ സ്വീകരിച്ചില്ല? അന്ന് ഈ വെളിപ്പെടുത്തലുകളിൽ പലതിലും തെളിവില്ലെന്ന കാരണത്താലാണ് അന്വേഷണ സംഘം ഒഴിവാക്കിയത്. എല്ലാ ഏജൻസികളും തലകുത്തി നിന്ന് അന്വേഷിച്ചതാണ്. ഒരു തുരുമ്പ് പോലും കിട്ടിയില്ല. പിന്നെയല്ലേ ഇപ്പോൾ ED ക്കാണെങ്കിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം കുറേ കൂടി വിപുലമായ അധികാര പരിധിയുണ്ട്. കസ്റ്റംസിനേക്കാൾ അന്വേഷണം നടത്താൻ സംവിധാനങ്ങളുമുണ്ട്. അതെല്ലാം വെച്ചാണ് അന്ന് അന്വേഷണം നടത്തിയത്. സുരക്ഷ സംബന്ധിച്ച സ്വപ്നയുടെ ആവശ്യത്തിന്മേൽ രഹസ്യമൊഴി പരിശോധിച്ച ശേഷമാവും ED തീരുമാനമെടുക്കുക. ED രജിസ്റ്റർ ചെയ്ത കേസിൽ പ്രതിയായ സ്വപ്നയ്ക്ക് നിലവിൽ സുരക്ഷ നൽകാൻ നിയമം അനുവദിക്കുന്നില്ല. എന്നാൽ രഹസ്യമൊഴി പരിശോധിച്ച ശേഷം സ്വപ്ന നിർണായക സാക്ഷിയോ മാപ്പ് സാക്ഷിയോ ആയി മാറാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമാണ് സുരക്ഷ നൽകണമെന്ന് ED ക്ക് കോടതിയോട് ആവശ്യപ്പെടാനാവുക. മുൻമന്ത്രി KT ജലീലിൻ്റെ പരാതിയിൽ തിരുവനന്തപുരം കൻ്റോൺമെൻറ് പോലീസ് രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് സ്വപ്ന ഹൈക്കോടതിയിൽ എത്തിയത്. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനടക്കമുള്ളവർക്കെതിരെ സ്വപ്ന നടത്തിയ വെളിപ്പെടുത്തലിൽ തനിക്കെതിരെ ഗൂഢാലോചനയും അപകീർത്തികരമായ പരാമർശങ്ങളും വ്യാജ പ്രചാരണവും നടത്തിയെന്ന് കാട്ടി ജലീൽ നൽകിയ പരാതിയിലെടുത്ത കേസ് റദ്ദാക്കണമെന്നാണ് സ്വപ്നയുടെ ആവശ്യം. രഹസ്യമൊഴി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് കോടതിക്ക് നൽകിയ അപേക്ഷയോടൊപ്പമുള്ള സത്യവാങ്മൂലത്തിലെ വിവരങ്ങളാണ് സ്വപ്ന മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയത്. കോടതി രേഖകളുടെ ഭാഗമായി കഴിഞ്ഞ സത്യവാങ്മൂലം പൊതുരേഖയായതിനാൽ അതിലെ വിവരങ്ങൾ വെളിപ്പെടുത്തുന്നത് കുറ്റകരമല്ലത്രേ.